അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് വീട്ടമ്മമാർക്ക് കയ്യെത്തും ദൂരത്ത് ഇതാ പുതിയെടുത്ത ചിക്കൻ മസാല കൂട്ട്, മായമില്ലാത്ത വറുത്തരച്ച ചിക്കൻ മസാല കൂട്ട്. തീൻമേശകളിൽ ഇറച്ചിക്കറികൾക്ക് പുതിയ രുചിഭേദം പകരാൻ പുതിയെടുത്ത ചിക്കൻ മസാല കൂട്ട്. അതേപോലെ തന്നെ ഷിബിൻ വന്നു, ഷിബിൻ ബാബുരാജ് വന്നതിൻ്റെ ബാബുരാജ്, അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ചീഫ് എംഎൽഎ റിസോഴ്സ് പേഴ്സൺ ദേവകുമാർ, നമ്മുടെ ഇവിടെ എത്താൻ പോകുന്ന സജിത് കുമാർ, ഇവിടെ ഈ പ്രദേശം ഞാൻ കണ്ടത് എനിക്ക് സഹായമാവും, ബാച്ചിലേഴ്സ് ഉണ്ട്, ഇവർക്ക് സഹായമാവും, ഒരു തത്തിന്റെ ഭാര്യക്ക് സഹായമാവും. ഇത് ആരും പിന്നെ ഒരു ബാങ്കിന് രീതിയിൽ ഒരു ലോൺ ചെയ്യുമ്പോൾ നല്ല സപ്പോർട്ടാണ് ഈ സ്കീമിന്. ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ മടിക്കേരി ഇതുപോലെ പി എം എഫ് എം ഇ സ്കീമിൽ എനിക്ക് തോന്നുന്നു 10+ പ്രോജക്റ്റുകൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നൂതന ആശയങ്ങൾ കൊണ്ടുവന്നാൽ നമ്മൾ വാല്യൂ ആഡഡ്, അതായത് നിലവിലുള്ള ആ ഒരു രീതിയിൽ നിന്ന് മാറി കുറച്ചും കൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വന്ന എന്ത് തന്നെയായാലും നമുക്ക് അപ്പൊ നാട്ടുകാരെ നല്ലൊരു സഹകരണം ഉണ്ടാകണം ഈ ഒരു മഹാസംരംഭത്തിന്. അതുപോലെ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെയുള്ള സംരംഭമായിട്ട് മുന്നോട്ട് വരണമെന്ന് മാത്രം അറിയാം.
അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് വീട്ടമ്മമാർക്ക് കയ്യെത്തും ദൂരത്ത് ഇതാ പുതിയെടുത്ത ചിക്കൻ മസാല കൂട്ട്, മായമില്ലാത്ത വറുത്തരച്ച ചിക്കൻ മസാല കൂട്ട്. തീൻമേശകളിൽ ഇറച്ചിക്കറികൾക്ക് പുതിയ രുചിവേദം പകരാൻ പുതിയെടുത്ത ചിക്കൻ മസാല കൂട്ട്. എല്ലാരും വരുമ്പോ കുറച്ച് ചെക്കം മണിച്ചിട്ട് വന്നേനെ, അതെന്നെ കറി വെക്കാൻ പറഞ്ഞിട്ട് കണ്ടെത്തി പോയിട്ടുണ്ട്. പിന്നെ അത് വറുത്തരച്ച് കറി വെക്കുമ്പോഴത്തേക്ക് ഓർത്ത് സമയം പിന്നെ കുടുംബശ്രീക്ക് വരാൻ വേണ്ടിട്ട്. യോ അല്ലാതെ നീ എന്തിനു വറുത്തരച്ച് വെക്കാൻ നിക്കുന്നേ? വേണ്ട, പുതിയ അടുത്ത് മില്ലിയാറ് ഉണ്ടാക്കുന്ന സാധനം ഇത്. 100 ഗ്രാം 1 കിലോ കോഴിക്ക് ഇത് മതി. അപ്പൊ ഇതങ്ങനെ ഉണ്ടാക്കില്ല എന്തിനേട്ടി? ഇതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്ന വിധം. ചിക്കൻ കറി മാത്രമല്ല, മുട്ടക്കറി, കടലക്കറി, മസാലക്കറി എല്ലാം ഉണ്ടാക്കാം. ഇത് മാത്രമല്ല, വറുത്തരച്ച തേങ്ങ, ചമ്മന്തിപ്പൊടി, ഇതെല്ലാം പുതിയ അടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കറി വെക്കാൻ എളുപ്പമായല്ലോ. അതെ, നമ്മളെ പോലെ ഇല്ലവർക്ക് എന്നല്ലേ ഇത്.